ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസായ ഒരു തമിഴ് മൂവിയുടെ വിശേഷങ്ങളാണ് സാനി കായിധം. കീർത്തി സുരേഷ്, സെൽവരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണ് സാനി കായിധം. ഒറ്റവാക്കി പറഞ്ഞാൽ പടം ഒരു രക്ഷയില്ല, മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. നല്ല അടിപൊളി, നല്ല സ്റ്റോറിയും അത്യാവശ്യം നല്ല മേക്കിങ്ങും, കണ്ടിരിക്കുക എൻഗേജിംഗ് ആയ ഒരു മൂവിയാണ് സാനി കായിധം. പല പാർട്ടായിട്ടാണ് മൂവി കാണിക്കുന്നത്. ഫസ്റ്റൊക്കെ നമുക്ക് ചെറിയ ലാഗ് ഫീൽ ചെയ്യും, അവാർഡ് പടം മോഡലൊക്കെയാണ് മൂവി കാണിക്കുന്നത്, പഴയ കാലഘട്ടം മൂവി കാണിക്കുന്നത്. പക്ഷേ അതിൽ റിവഞ്ച്, കീർത്തി സുരേഷിൻ്റെ ഫാമിലിനെ നശിപ്പിക്കുന്ന വില്ലന്മാരെ റിവഞ്ച് എടുത്ത് കീർത്തി സുരേഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്, നല്ല രസമാണ്, എൻഗേജിംഗ് ആണ് മൂവി, ത്രില്ലിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റൊക്കെ നല്ല സ്ക്രിപ്റ്റാണ്. കീർത്തി സുരേഷിനെ കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബ്രദറായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്, അത്യേ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്. എൻ്റെ കണ്ണൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, റിയൽ ആയിട്ടാണ് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് വേറെ ലെവലാണ്. ഫുള്ളി നോക്കിയ പടം അടിപൊളിയായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ്. നല്ല കഥ, ക്ലൈമാക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട് മൂവി. മസ്റ്റ് വാച്ച് എന്ന് തന്നെ എനിക്ക് പറയാം. നല്ല നല്ല പടം, പക്ഷേ എന്തുകൊണ്ട് തിയേറ്ററിൽ ഇറങ്ങിയില്ല എന്ന് എനിക്ക് അറിയത്തില്ല. പല പാട്ടുകളായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒട്ടും ലാഗ് ഫീൽ ചെയ്യാത്ത നല്ലൊരു മൂവി, പ്രൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു മൂവി തന്നെയാണ്, കാരണം അത്ര നല്ല രസമുണ്ട്, നല്ല ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അത്യാവശ്യം വയലൻസ് ഉണ്ട്, ഏ സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവിയാണ്, കാരണം അമ്മാതിരി വയലൻസ് മൂവിയിലുണ്ട്. ബ്ലഡും കാര്യങ്ങളും എല്ലാ സിറ്റുവേഷൻസും, നമ്മുടെ മേക്ക് ഓവറും, എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു പാവം ഒരു പോലീസുകാരി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഗേളിൽ നിന്ന് റിവെഞ്ച് എടുത്ത് ആ ലെവലിൽ ആക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു എന്താ പറയുക, ചേഞ്ച്, ലൈഫ് ചേഞ്ചസ് ഒക്കെ കാണിക്കും. നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് കീർത്തി സുരേഷ്. കീർത്തി സുരേഷൊക്കെ വേറെ റേഞ്ച് ആക്ടറായി മാറി, അല്ലെങ്കിൽ ആക്ട്രസ്സായി മാറിയിരിക്കുന്നു ഓൾറെഡി. കാരണം നല്ലൊരു മൂവിയാണ്, നല്ല സ്റ്റോറി നോക്കിയാണ് ഇപ്പോൾ കീർത്തി സുരേഷ് സെലക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പാവം പടം നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ മൂവി അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു മൂവിയാണ്. സോ നിങ്ങളും ഈ പടം മസ്റ്റ് വാച്ച് തന്നെ എനിക്ക് പറയാം. നിങ്ങൾ ഈ പടം കാണേണ്ടത് തന്നെയാണ്. ആക്ടിങ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം നല്ല രീതി തന്നെ കാണിച്ചിട്ടുണ്ട്. പടം 2 hours എബോ ഉണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾ ഈ പടം എന്തായാലും വാച്ച് ചെയ്യണം. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നി, നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.